തമിഴ്നാട്ടിൽ കേന്ദ്ര ഏജൻസികൾ സ്ഥിരതാമസമാണ്. തമിഴ്നാട് മന്ത്രി ഇ വി വേലുവിന്റെ വീട്ടിലാണ് ഇന്നും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് തുടരുന്നത്. നാലാം ദിവസമാണ്, നാളെയും തുടരുമെന്ന് സൂചനയുണ്ട്. ജോബി ചേരുന്ന വിവരങ്ങളുമായി. ജോബി, എന്തൊക്കെ ശേഖരിക്കാനാണ് ആദായ നികുതി വകുപ്പിന്റെ ശ്രമം? അബ്ജോ, തുടർച്ചയായ നാലാം ദിവസമാണ് പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് മന്ത്രി ഇ വി വേലുവിന്റെ വീടുകളിൽ പരിശോധന നടക്കുന്നത്. തിരുവണ്ണാമലയിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇന്നും പരിശോധന നടക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ 6:30 തുടങ്ങിയ പരിശോധനകളാണ് നാലാം ദിവസത്തിലേക്ക് കടക്കുന്നത്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ചില സാമ്പത്തിക ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ പരിശോധനകൾ കാണാം എന്നുള്ളതാണ് ഇപ്പോൾ അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. നാളെ വൈകിട്ട് വരെ ഈ റെയ്ഡ് ഉണ്ടാകുമെന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇ ഡിയും അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പും സിബിഐയും ഒക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ട് നിരവധി നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതിലൊക്കെ കൺവിക്ഷൻ റേറ്റ്, ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ശതമാനം എന്ന് പറയുന്നത് 1% പോലുമില്ല. അതുകൊണ്ട് ഇതൊക്കെ രാഷ്ട്രീയമായി എതിരാളികളെ തളർത്താനുള്ള നീക്കം മാത്രമാണ്. ഇത്തരത്തിൽ തമിഴ്നാടിന്റെ പുരോഗതിക്ക് തടസ്സം വെക്കുന്ന തരത്തിൽ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നവർക്ക് കെട്ടിവച്ച കാശ് പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനം അനുവദിക്കരുത് എന്നുള്ളതാണ് സ്റ്റാലിൻ പറഞ്ഞത്.